സംസ്ഥാനത്തെ ഖജനാവ് കാലിയാണെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇടയ്ക്കിടെ പറയുന്നത് മുണ്ട് മുറുക്കി കൊടുക്കണമെന്നും ചെലവുകൾ ചുരുക്കണമെന്നും വാതോരാതെ ഉപദേശിക്കും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വേണ്ടി മാസാമാസം കഷ്ടപ്പെടുന്ന അവസ്ഥയാണെന്നും പറയുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയും കടം വാങ്ങേണ്ട അവസ്ഥയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നത് അതിനായി സർക്കാരിന് പി എസ് സി കത്ത് നൽകിയിരിക്കുകയാണ് വൻ ശമ്പള വർധനവ് വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചെയർമാൻ്റെ പ്രതിമാസ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയിൽ നിന്ന് നാല് ലക്ഷം രൂപയാക്കിയും അംഗങ്ങളുടേത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിൽ നിന്നും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാക്കിയും വർദ്ധിപ്പിക്കാനാണ് നീക്കം ഫയലിപ്പോൾ ധനവകുപ്പിൻ്റെ പരിഗണനയിലാണ് അതുപോലെ ചെയർമാൻ്റെ പെൻഷൻ ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരമാണ് അതിൽ നിന്നും രണ്ട് ലക്ഷത്തി അൻപതിനായിരമായും അംഗങ്ങളുടേത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്നും രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരമായും വർദ്ധിപ്പിച്ചേക്കും പി എസ് സി ഭരണഘടനാ സ്ഥാപനമായതിനാൽ കേന്ദ്ര നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് വാദം എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏഴോ എട്ടോ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇരുപത്തൊന്ന് പി എസ് സി അംഗങ്ങളുണ്ട് കേന്ദ്രത്തിലെ യു പി എസ് സിയിൽ പോലും വെറും ഒൻപത് അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് ഇവിടെയൊന്നും ആരും പി എസ് സി പരീക്ഷ എഴുതി പാസ്സായല്ല പി എസ് സി അംഗങ്ങളാവുന്നത് നിയമനം രാഷ്ട്രീയ പാർട്ടികൾ അതായത് ഭരണകക്ഷിയിലുള്ളവരുടെ വീതം വെപ്പാണ് ആ വീതം വെപ്പിലും നിയമനത്തിലും ലക്ഷങ്ങളുടെ കോഴാരോപണം വന്നിട്ടുണ്ട് ഇതുകൂടിയാകുമ്പോൾ കോഴയുടെ തോതും വർദ്ധിക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ ഇവർക്കെല്ലാം ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കുന്നതോടെ വൻ അധിക ബാധ്യതയാണ് സർക്കാരിനുണ്ടാവുക അടിസ്ഥാന ശമ്പളം നാലിരട്ടിയോളം വർദ്ധിപ്പിക്കണമെന്നാണ് പി എസ് സിയുടെ ആവശ്യം ഇപ്പോൾ ചെയർമാൻ്റെ അടിസ്ഥാന ശമ്പളം എഴുപത്താറായിരം രൂപയും അംഗങ്ങളുടേത് എഴുപതിനായിരം രൂപയുമാണ് അലവൻസുകളടക്കമാണ് ചെയർമാന് രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരം രൂപയും അംഗങ്ങൾക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരവും നൽകുന്നത് ശമ്പള വർധനവ് വന്നാൽ കേരളത്തിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിലാകും പി എസ് സി അംഗങ്ങൾ ഇപ്പോൾ തന്നെ മന്ത്രിമാരെക്കാൾ ശമ്പളം പി എസ് സി അംഗങ്ങൾക്കുണ്ട് സംസ്ഥാനത്തെ പത്തൊമ്പത് പി എസ് സി അംഗങ്ങൾക്ക് മാസം ശമ്പളം ഇനത്തിൽ മാത്രം സർക്കാർ നൽകുന്നത് നാൽപ്പത്തി നാല് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയാണ് മന്ത്രിമാർക്ക് നൽകുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി വരും പി എസ് സി ചെയർമാൻ്റെ ശമ്പളം കൂടാതെയാണ് പിന്നെ അംഗങ്ങൾക്ക് വീട്ടുവാടക അലവൻസ് പതിനായിരം രൂപയും മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ് യാത്രാബത്ത കിലോമീറ്ററിന് പതിനഞ്ച് രൂപ ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഒരിടത്ത് തങ്ങേണ്ടി വന്നാൽ ഡി എ ഇരുന്നൂറ്റമ്പത് രൂപ അത് ഇരുപത്തിനാല് മണിക്കൂറായാൽ അഞ്ഞൂറ് രൂപ ഇതൊക്കെയാണ് ശമ്പളത്തിന് പുറമെയുള്ള മറ്റാനുകൂല്യങ്ങൾ ലേലം വിളിക്കാൻ ഇനി ഇനീതി കൂടുതൽ വേറെ വല്ലതും വേണോ ലേലം തകൃതിയായി നടക്കും